ശ്രീ കോവൂർ കുഞ്ഞുമോൻ 2 മിനിറ്റ്. സാർ, ഞാൻ ഈ അവിശ്വാസ പ്രമേയത്തെ അതിശക്തമായി എതിർക്കുകയാണ്. സഭയിലെ എല്ലാ അംഗങ്ങളോടും വളരെ സമത്വം പാലിച്ച് കൊണ്ടുപോകുന്ന സഭാ നേതാവാണ് ബഹുമാനനായ സ്പീക്കർ. സാർ, ഇത് ജനാധിപത്യത്തിൻ്റെ ധ്വംസനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഉമ്മർ മാഷ് ഇപ്പം പറയുക, ചിന്തിച്ച് ഉമ്മർ മാഷിൻ്റെ മനസ്സ് പറയുക, അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവർ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു ഇത് വേണ്ടായിരുന്നുവെന്ന്. അതാണ് ഉമ്മർ മാഷിൻ്റെ മനസ്സിപ്പോൾ പറയുന്നത്. ഏറ്റവും അവസാനം അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പറയുമെന്ന് തോന്നുന്നു, ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് അദ്ദേഹം പറയും. അതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. സാർ, എന്തിൻ്റെ പേരിലാണ് ഈ അവിശ്വാസം? സാർ, എന്തെങ്കിലും അന്വേഷണം നടത്തിയോ? ആരെങ്കിലും ചോദ്യം ചെയ്തോ? അതൊന്നും ഇല്ലാതാണ് ഈ അവിശ്വാസം ഇവിടെ കൊണ്ടുവന്നത്. നെടുമങ്ങാട് ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് പോയി. ആ ഉദ്ഘാടനത്തിൽ നിന്ന് സ്വപ്ന സുരേഷ് അന്ന് പ്രതിയായിരുന്നോ? ഉമ്മർ മാഷ് മറുപടി പറ. അങ്ങനെ പ്രതിയായിരുന്നെങ്കിൽ നിങ്ങളുടെ അവിശ്വാസം ഇവിടെ നന്നായിരുന്നു. ഒരു പ്രതിയല്ലാത്ത ആള് ഇപ്പൊ അതിനുശേഷം പ്രതിയാക്കി. ആ പ്രതിയാക്കിയ കൂട്ടത്തിൽ ശ്രീരാമകൃഷ്ണൻ ഉണ്ട് എന്ന് പറയുകയാണ്. ആരാണ് സാർ ഇവിടെ പറഞ്ഞത്? ചില പത്രങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ നാണം കെട്ട അവിശ്വാസം കൊണ്ടുവരികയാണ് UDF. സാർ, നേമത്ത് ബി ജെ പിക്കാരനെ ജയിപ്പിച്ചതിന്റെ നല്ലൊരു അനുഭവം ഇപ്പൊ രാവിലെ നമ്മൾ കണ്ടത്. കോൺഗ്രസ്സുകാരന് വേണ്ടി അത് എഴുന്നേറ്റ് നിന്നില്ല സാർ. കോൺഗ്രസ്സുകാരന് വേണ്ടി എഴുന്നേറ്റത്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, BJP യും UDF ഉം ഒന്നാണ്. അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം എതിർത്ത് ഇതിനെ പറയുന്നത്. സാർ, ഇവിടെ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു എന്ന് പറഞ്ഞു. സാർ, MLA ഹോസ്റ്റൽ പണിയുന്നു, നിള ബ്ലോക്ക്. വർഷങ്ങൾക്ക് മുമ്പ് പണിഞ്ഞിട്ട നിള ബ്ലോക്ക് കുടിസുമുറികളാണ്. അത് മാറ്റണ്ടേ സാർ? ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിങ്ങൾ പോയി നോക്കണം, അവിടുത്തെ MLA ഹോസ്റ്റൽ കണ്ടാൽ അറയ്ക്കും സാർ. അവിടുത്തെ കട്ടിൽ കിടക്കില്ല. കേരളത്തിന്റെ MLA ഹോസ്റ്റൽ അങ്ങനെയാണോ? ഞാൻ അതിന്റെ ചെയർമാനാണ് സാർ, എനിക്കറിയാം. ഇവിടെ ബഹുമാനപ്പെട്ട സ്പീക്കർ അനുമതി നൽകിയിട്ടാണ് ആ കെട്ടിടങ്ങളെല്ലാം പണിയുന്നത്. ഞങ്ങൾ ചെറ്റക്കുടിയിൽ കിടന്നു വളർന്നവരാണ് സാർ. അപ്പുറത്തിരിക്കുന്നവർ ആരാണ്, എങ്ങനെയാണ് സാർ? അവരാണ് എന്നോട് ആവശ്യപ്പെട്ടത്, ഞങ്ങൾക്ക് പുതിയ മുറികൾ വേണം. ഏറ്റവും നല്ല ഫ്ലാറ്റാണ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്, നിങ്ങൾ കണ്ട് കാണണം. സാർ, നിങ്ങൾ ഒരു റൂം ബഹുമാനപ്പെട്ട സ്പീക്കർ അനുവദിച്ചു കൊടുത്തപ്പോ ഒരു റൂം കൂടി വേണമെന്ന് പറഞ്ഞ് ആദ്യം ജയിച്ചു വന്നവർ. സാർ, ഞങ്ങളൊക്കെ നാലാമത് തവണ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഫ്ലാറ്റ് കിട്ടിയ, സീനിയോറിറ്റി വെച്ച ഫ്ലാറ്റ്. നിങ്ങൾ ഒന്നാമത് തവണ ജയിച്ചു വന്നപ്പോ നിങ്ങൾക്ക് ഫ്ലാറ്റ് കിട്ടിയില്ലേ? ആരുടെ ഔദാര്യോ? ബഹുമാനപ്പെട്ട സ്പീക്കറുടെ ഔദാര്യോ? നിങ്ങൾ എന്ത് അവകാശം? എങ്ങനെ അവകാശം? എങ്ങനെ അവകാശം? ഇതിന് ചില ക്രൈറ്റീരിയ ഉണ്ടോ? ഫ്ളാറ്റ് കിട്ടുന്നതിന് ചില ക്രൈറ്റീരിയ ഉണ്ടോ? ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്പീക്കർ കൊടുക്കുന്നത്. പക്ഷേ LDFകാർക്ക് ആ മാനദണ്ഡം തന്നില്ല സാർ. കോൺഗ്രസ്സുകാർക്കാണ് മൊത്തം നല്ല ഫ്ളാറ്റ് കൊടുത്തത്. അതിന് നിങ്ങൾ സ്പീക്കറെ നന്ദി പറയണം, സ്പീക്കറോട് നന്ദി പറയണം. സാർ, ഇവിടെ ഇവിടെ ചില നിയമനങ്ങൾ നടന്നു വന്ന് PT ഇവിടെ പറഞ്ഞു. സാർ, ഞാൻ PT തോമസിനെ വെല്ലുവിളിക്കുക. ഈ നിയമസഭയിൽ നിയമനം നടന്നിട്ടുണ്ടോ? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി പേര് സീനിയോറിറ്റി ഉള്ളവരെയാണ് ഇവിടെ നിയമിച്ചത്. സാർ, 14 പേരെ കഴിഞ്ഞ ആഴ്ച നിയമിച്ചു. ആ നിയമിച്ചപ്പോ 14 ജില്ലകളിൽ നിന്നും എംപ്ലോയ്മെന്റ് ഓഫീസ് വഴി കാർഡ് അയച്ച് അവരെ ഇന്റർവ്യൂ നടത്തി മെറിറ്റ് നോക്കിയാണ് സാർ ഇവിടെ നിയമനം നടത്തിയത്. PTയുടെ പാർട്ടി ഭരിച്ചപ്പോ, ഞാൻ അതൊന്നും പറയുന്നില്ല സാർ, PTയുടെ പാർട്ടി ഭരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു ആര്യനാട് മണ്ഡലത്തിലെ 100 പേർ ഇവിടെ ജോലി ചെയ്തു. എങ്ങനെയാണ് സാർ ജോലി ചെയ്തത്? PTയെ ഞാൻ വെല്ലുവിളിക്കുക. ഇവിടെ അനധികൃതമായി ഏതെങ്കിലും നിയമനം നടത്തിയിട്ടുണ്ടെങ്കിൽ PT തെളിയിക്കാം, ഞങ്ങൾ ഉത്തരം നൽകും. സാറെ, ജനാധിപത്യത്തിന്റെ എല്ലാം മാനദണ്ഡങ്ങളും നോക്കിയ ഇവിടെ നിയമനം നടക്കുന്നത്. അല്ല, PT പറയുന്ന പോലെ ഞങ്ങളെ ഉമ്മാക്കി കാണിച്ച് അങ്ങ് വിരട്ടാൻ ഞങ്ങൾ നോക്കണ്ട. സാർ, ബഹുമാനപ്പെട്ട സ്പീക്കർ, സാർ, ഞാൻ 4 സ്പീക്കറെ കണ്ടവനാണ്, 4 സ്പീക്കറെ. ആ 4 സ്പീക്കർമാരിൽ ഏറ്റവും പ്രമുഖനായി ഞാൻ ഒരു ഉദാഹരണം പറയും. ഇവിടുത്തെ കമ്മിറ്റികളുണ്ട്, പല കമ്മിറ്റികൾ. ആ കമ്മിറ്റികളുടെ എല്ലാം സംക്ഷിപ്ത രൂപം, സംഗ്രഹം. ഉദാഹരണത്തിന്, മുല്ലക്കര രത്നാകരൻ ചെയർമാനായിട്ടുള്ള പരിസ്ഥിതി കമ്മിറ്റി, ദിവാരൻ കമ്മിറ്റി ചെയർമാനായിട്ടുള്ള കമ്മിറ്റിയുടെ റിപ്പോർട്ടെല്ലാം
ജനങ്ങളിൽ എത്തിച്ചത് ആരാണ് സാർ?